വെൽക്കം ടു നമസ്തെ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. വെൽക്കം ടു നമസ്തെ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ യു കെയിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ്. നമ്മളെ ഈ വർഷം കാത്തിരിക്കുന്നത് വളരെയധികം ജീവിത ചെലവ് കൂടുന്ന ഒരു സാഹചര്യമാണ്. അതായത് അതിൻ്റെ കാരണമുണ്ട്. ഒന്ന്, സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇൻഫ്ലേഷൻ കാരണം പല സാധനങ്ങൾക്കും വില കൂടുന്നു. അത് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്കറിയാം, നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് വളരെയധികം മണി വ്യത്യാസം വരുന്നു. അപ്പം ഈ വർഷം ഒരു യു കെ മലയാളിയുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് 5,000 pounds എക്സ്ട്രാ മണി വരുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. അതിന് കാരണം ഒന്നാമത്തെ പറഞ്ഞു, ഇൻഫ്ലേഷനാണെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പം നമ്മളൊരു ഹൗസ് റെൻ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നു. അപ്പം അതിനോടനുബന്ധിച്ച് നമ്മൾ റെൻ്റ് കൊടുക്കുന്നു. കുട്ടികളുടെ ചിലവും എല്ലാം കൂടി വരുമ്പോഴത്തേനും നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ കോവിഡ് വന്നപ്പോഴത്തേനും സാമ്പത്തികമായിട്ട് വളരെയധികം പുറകോട്ട് പോയിരിക്കുകയാണ് ഗവൺമെൻറ് ആണെങ്കിലും. അപ്പോൾ ഗവൺമെൻറ് അതിനെ മറികടക്കാനായിട്ട് പല നമ്മുടെ NI കൂട്ടുന്നു, നാഷണൽ ഇൻഷുറൻസ് കൂട്ടുന്നു, ഫ്യുവൽ എക്സ്പെൻസ് ആവുന്നു, അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിൻ്റെ പൈസ കൂട്ടുന്നു ഓരോ കമ്പനികൾ, മൊബൈൽ ഫോൺ ബില്ല് കൂടുന്നു. അപ്പം നമുക്ക് നല്ലൊരു എമൗണ്ട് എക്സ്ട്രാ നീക്കി വയ്ക്കേണ്ടിയിരിക്കുന്നു. NI നാഷണൽ ഇൻഷുറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നേഴ്സിൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഒരു നേഴ്സിന് ഇപ്പം നമ്മൾ കൊടുക്കുന്നതിന് ഇപ്പോൾ ഒരു 300 pounds എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ അത് ബാൻഡിങ് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. 400, 500 ആ ലെവലിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു നല്ല എമൗണ്ട് അങ്ങനെയും പോകും. പിന്നെ ഇലക്ട്രിസിറ്റി ഗ്യാസ് ബില്ലും നമുക്കറിയാം ഇപ്പം തന്നെ കൂടി, ഇനി അവർ അടുത്ത ഒക്ടോബറിലും കൂട്ടാനിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇപ്പോൾ 200 pounds മന്ത്ലി അടിച്ചുകൊണ്ടിരുന്നത് ഒരു 300 pounds വരെയും അത് പിന്നെയും കൂടാനാണ് ചാൻസ്. ഇപ്പം തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കൂട്ടി, അപ്പോൾ തന്നെ നമ്മുടെ മോർഗേജിൽ വ്യത്യാസം വന്നു. ഇനിയും ഒരു 0.5% ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം പൈസ കൊടുക്കേണ്ടി വരുന്നു. അപ്പോഴത്തേനും നമ്മുടെ എല്ലാ ചിലവുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ചിലവാക്കുന്നതിൽ നിന്ന് അധികം പൈസ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതം, ഇംഗ്ലണ്ടിലെ ജീവിതം ചിലവ് കൂടി വരുന്നു, എക്സ്പെൻസീവ് ആവുന്നു. അപ്പം ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടൊക്കെ ഉള്ളെങ്കിൽ ഒരാളെ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഫാമിലി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്താലും നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നമ്മുടെ സാമ്പത്തിക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുന്നത്, എല്ലാ രീതിയിലും എക്സ്പെൻസ് കൂടുമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ മെസ്സേജ് എല്ലാവരിലും എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.